എന്റെ പൊന്ന സുഹൃത്തുക്കളെ, നിങ്ങളെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഇവിടെ ഒരു പ്രേതവും അവന്റെ കൂട്ടുകാരനും ഉണ്ട്. എന്തുവാടെ? ആ വാ പോവാ. കഷ്ടം തന്നെ. അതെ, നിങ്ങൾ നിങ്ങൾ പോവണ. അതെ, പോയി. എല്ലാവരും പ്രേതങ്ങളാണെന്നാ തോന്നണേ. അതാ ഇങ്ങനെ. ഇതൊരു ഭ്രാന്താലയമാണോ? പല്ലി ചലച്ചു. പറഞ്ഞത് സത്യം തന്നെ. മോളെ, ഞാനത് ഹെടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ എന്നെ തൊലിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്ന അമ്മയാ. എന്നെ കൊണ്ട് നിങ്ങൾ പോവുള്ളൂ. ജൂനിലാട്ട് ശ്രവണാണ് ഞാനിവിടെ വന്ന്. നായികയുടെ കൂട്ടുകാരിയല്ലേ മോളെ? നാല് കൂട്ടുകാരില്ല ഒരാളും. എന്നാലും മോക്ക് കുറെ സീനുണ്ട്, പാർട്ട് കൂടുതലാ. എനിക്ക് ആ പാർട്ട് വേണ്ട, അവന്മാരുടെ സിനിമയും വേണ്ട. വിളിക്കുമ്പോഴേ മോഹന വാഗ്ദാനങ്ങൾ തന്ന വിളിക്കുന്നെ. വന്നു കഴിയുമ്പോ ഡയലോഗ് ഇല്ലാതെ നായികക്ക് കൊട പിടിക്കുന്ന വേഷം. സിനിമ വന്നാലോ, അത് സിനിമയിൽ കാണുന്ന പോലെ ഉറപ്പില്ല. എങ്കിലും പൈസ കിട്ടുമല്ലോ മോളെ. പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുവാണോ ഞാൻ? പണമൊന്ന് കേട്ടു കഴിഞ്ഞാ ആർക്കും വാക്കു കൊടുക്കും. എനിക്ക് എന്റെ കരിയർ നോക്കിയേ പറ്റൂ. ആർക്ക് പിടിച്ച് നടക്കാനൊന്നും പറ്റില്ല. എന്നാ നടക്കണ്ട, കടക്കാര് വരുമ്പം സമാധാനം പറഞ്ഞു. ഈ പേരും പറഞ്ഞ് എന്റെ ഭാവി തൊലക്കിയ നിങ്ങൾ. പട്ടിണി കിടക്കാൻ മോള് തയ്യാറാണെങ്കിൽ ഞാൻ ഇമ്മാതിരി പണിക്ക് ഒന്നും നിൽക്കുന്നില്ല. പറ്റുമോ നിനക്ക് പട്ടിണി കിടക്കാൻ? ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുന്നവക്ക് അതിന് കഴിയുമെന്ന്. എന്താടി നാട്ടിറങ്ങിപ്പോയോ? പറയാൻ എന്താടി ഇപ്പൊ ഒച്ച എടുക്കുന്നില്ലല്ലോ. അമ്മ ഞാൻ പറഞ്ഞു മിണ്ടി പോരുത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുമെന്നാണോ? ചെയ്യേണ്ടി വന്നാ ചെയ്യേണ്ടി വരും. എല്ലാം ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. എന്തു പറയുന്നു കുമാരി? നയന മലയാളം പറയുന്നു. അയ്യോ, ഹിന്ദിയും തമിഴും ഒക്കെ പറയും. അല്ല, ഗ്രഹണ സമയത്ത് പല ഞാഞ്ഞൂളുകളും തലപൊക്കുമെന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. നിന്റെ സീരിയലിൽ വെളിച്ചം കിട്ടൂലേ? സീരിയലൊക്കെ ഇവൾ ആങ്ങളെ പോലുള്ളവർക്ക് പറ്റിയ പണിയാ. ഞാനിപ്പോ തമിഴ് സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്ക. കേരളീയരെ മുഴുവൻ മുടിച്ചു. ഇനി പാവം തമിഴരെ കൂടി തൊലക്കണോ? അതെ, ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചില്ലേ? പിന്നെന്തിനാ കണ്ടപ്പോ കാറ് നിർത്തി ഇറങ്ങിയത്? നിന്റെ മോളിപ്പോ വലിയ നടിയല്ലേടി, ഒന്ന് അടുത്ത് കാണാൻ ഇറങ്ങിയതാ. എന്താ അമ്മയും മോളും വഴിയരകിൽ നിന്നൊരു വഴക്ക്? അമ്മയും മോളും ആവുമ്പോ എവിടെ നിന്ന് വേണേ വഴക്കിടാം. അതൊക്കെ വഴിയെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കൊച്ചിനെ കളഞ്ഞിട്ട് ഹണിമൂൺ ട്രിപ്പിന് ഇറങ്ങിയിരിക്കേ ഒരുത്തി. നിർത്തടി, അവള് കുഞ്ഞിന്റെ കാര്യം പറയുന്നു. സ്വന്തം കുഞ്ഞ് ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് നിനക്കറിയോ? ഓടി, ഞാനെന്തിനറിയണം? നിന്റെ ആങ്ങളെ കളയാൻ മോളെയും കളയണമായിരുന്നു. അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവൻ കുഞ്ഞിനെ നോക്കി നോക്കി തളന്നു കാണും. കുഞ്ഞിനെ നോക്കാൻ ഇപ്പൊ ആൾക്കാർ ഒരുപാടാ. അധികം വൈകാതെ പൊന്നുമോൾക്ക് അമ്മയെന്ന് വിളിക്കാൻ ഒരാള് വരും. ലീന ടീച്ചർ വേഷം മാറുന്ന പോലെ ഭർത്താക്കന്മാരെ മാറ്റുന്നവൾമാർക്കേ പിന്നെ ആരുടെ കൂടെ പൊറുക്കാൻ പറ്റാത്തത്. നിന്നെ പോലെ ഉള്ളവൾമാർക്ക് ഭർത്താക്കന്മാരൊരു ഭാരമടി ബാധ്യത. നിനക്കൊക്കെ തന്നിഷ്ടം പോലെ നടക്കാൻ കുടുംബം പാടില്ല. നാട്ടിൽ നിൽക്കാൻ വയ്യാതായപ്പോ നാട്ടിൽ നിന്ന് പോന്നതാ. നിന്റെയൊക്കെ ആഡംബര ജീവിതം അവസാനിക്കും. അന്ന് ചെയ്തതൊക്കെ അബദ്ധമായി പോയി എന്ന് തോന്നിയാലും പഴയ ജീവിതത്തിലേക്ക് നിനക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അയ്യോ, തിരിച്ചു വരുന്നു. അവനൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും കഴുതയുടെ ഒപ്പം ജീവിക്കുന്നേടി. അമ്മ ഇങ്ങോട്ട് വാ. അമ്മേ, റൂമിൽ പോയിട്ടേ, നമുക്ക് നന്നായിട്ട് കുളിക്കണം. എന്ന് വെച്ചാ കാഴ്ച കാണാൻ കൊള്ളാത്തവരല്ലേ കണ്ടിരിക്കുന്നത്. എന്തായാലും കാഴ്ചക്ക് പിടിക്കുന്നവളാ കൂടെ മകളെ വിൽക്കുന്ന ഒരമ്മ. നീ പോടാ, പോട്ടെ, മൂടി മാറ്, വണ്ടിക്ക് അടവയ്ക്കാതെ. ഇവരന്വേഷിച്ച് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഇറങ്ങണ്ടാന്ന്. തമിഴ് സിനിമയിൽ ഏതെങ്കിലും ചെറിയ വേഷം കിട്ടിണ്ടോ? ഇനിയിപ്പോ ജീവിച്ചല്ലേ പറ്റൂ. താ വാ.
ഇവനെ പോലുള്ളവരെ പണിക്ക് വെച്ചാല് ഹോട്ടലിൽ പൂട്ടിയത് തന്നെ ലാസ്റ്റ് വാണിയാ ഇനി ഒരു എക്സ്ക്യൂസ് അവന് കൊടുക്കണ്ട സാറ് പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ അയാളെ പണിക്ക് വെച്ചെന്ന് സാറല്ലേ ജോലി കൊടുത്തേ ആ അത് ശരിയാ എന്താ മാഡം എന്തോ സംഭവിച്ച മട്ടുണ്ടല്ലോ രാവിലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പം കണ്ട ഒരു കാർകോടകരല്ലേ പിന്നെ എങ്ങനെ ദിവസം നന്നാവും എങ്ങനെ മുഖം തെളിയും അവനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോ ഉടനെ അത് ഉണ്ടാവും ഇവിടുന്ന് പോവാൻ അവനായിട്ട് തന്നെ കാരണം ഉണ്ടാക്കുക എന്നിട്ടും താൻ അവനെ പറഞ്ഞു വിടുന്നില്ലല്ലോ അല്ല എന്താ മാഡം ലൊക്കേഷൻ സംഭവിച്ചത് അയ്യോ മോക്ക് മോളുടെ വേഷം ഇഷ്ടപ്പെട്ടില്ല അത്ര തന്നെ അല്ല മാഡം നായികയല്ലേ അല്ല നായിക തന്നെ പക്ഷേ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല തിരുത്തിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് മാഡം നാടകത്തിലൊക്കെ അഭിനയിച്ചതല്ലേ സിനിമയിൽ ഒന്ന് ട്രൈ ചെയ്തൂടെ നാടകത്തിലോ ഞാനോ ഞാൻ നാടകത്തിൽ അഭിനയിച്ചെന്ന് തന്നോട് ആരാ പറഞ്ഞേ ആരും പറഞ്ഞില്ല പക്ഷേ കണ്ടപ്പോ ഏതോ നാടകത്തിൽ വെച്ച് കണ്ടതുപോലെ തോന്നി എന്നെയോ ആ സ്കൂൾ നാടകത്തിലൊക്കെ ഞാൻ ഒരു പാട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമ്മാനവും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ അഭിനയിക്കാത്തത് എന്റെ മോളുടെ ചാൻസ് പോകുന്നു മേടിച്ചിട്ട ശരിക്കൊന്ന് ഒരുങ്ങിയ അമ്മയും മോളും അല്ലല്ലോ ചേച്ചി അനിയത്തിയല്ലേ തള്ളിയത് മതി വാ വാ മേളത്തിന് ഇപ്പോഴും നല്ല ഗ്ലാമറാ നല്ല പ്രായത്തിൽ ഇതൊന്നും അല്ലായിരുന്നു ചെറുപ്പക്കാരൊക്കെ ഇരുട്ട് വിളക്കുകൾ എന്റെ വീടിന്റെ മുന്നിൽ തന്നെയായിരുന്നു ആ പിന്നെ കല്യാണം എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട ചടങ്ങുണ്ടല്ലോ ഏതൊരു പെണ്ണിന്റെയും ജീവിതം തുലയ്ക്കാനായിട്ട് ഗ്ലാമർ കളയാനായിട്ട് അതോടെല്ലാം പോയി ഒന്ന് വരുന്നുണ്ടോ ആ അതെ വരുന്നു പോട്ടെ പുത്തൂർ ദിനകരനൊപ്പം കുറച്ചു നാൾ കഴിഞ്ഞതാ അതുകൊണ്ടാ അയാളെ പറഞ്ഞുവിടാൻ പറയുന്നത് അവളെ നായിക്കൊന്നും അല്ല ചെറിയ വേഷമാണെന്ന് കൺട്രോളർ വിളിച്ചപ്പോ പറഞ്ഞതാ സംസാരം പോക്കും കണ്ട നയൻതാര അവളുടെ താരയാണെന്ന് തോന്നുന്നു ഓരോരുത്തന്മാർ ഓരോന്നും പറയും ഓരോരു മോഹന വാഗ്ദാനങ്ങളും തരും അതൊക്കെ ഇവിടെ ഒരാൾ വിശ്വസിക്കുകയും ചെയ്യും അതൊക്കെ കേട്ടിട്ട് ഒരുങ്ങി പുറപ്പെട്ടതേ നോക്കേ എന്നെ പറഞ്ഞാ മതി ഓ നീയൊന്ന് അടങ്ങണേ മോളെ നിങ്ങൾ മിണ്ടരുത് അയ്യോ ഈ ടെൻഷൻ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയല്ലോ ബെഡായി ബംഗ്ലാവിലെ അമ്മയുടെ കല്യാണം പറഞ്ഞിരുന്നല്ലോ അയ്യോ അതിന് പോണം പ്രത്യേകം ക്ഷണിച്ചതാ എന്നായിരുന്നു ആ ഈ വരുന്ന ഞായറാഴ്ച മൂന്നാം തീയതി ഇപ്പോഴെങ്കിലും ഓർക്കാൻ പറ്റിയത് ഭാഗ്യം എന്തെങ്കിലും പ്രസന്റ് കൊടുക്കണ്ടേ പിന്നെ വേണം വേണം ഇല്ലെങ്കിൽ മോശവാ പിന്നെ മേഡം മാല കൊടുക്ക് പിന്നെ ആകെ ഉള്ളൊരു മാലയാ ഇതിപ്പോ പ്രസന്റ് കൊടുക്കാൻ പോവാ കഷ്ടം എന്താ മോളെ യോ എന്താടി ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോണം എന്തു പറ്റി ഒന്ന് വിശദീകരിക്കാനുള്ള സമയമില്ല ഇപ്പോ എടി മോളെ കലി കയറിട്ട് മടങ്ങരുത് നമുക്ക് സംവിധായകനെ നിർമ്മാതാവിനെ ഒക്കെ കണ്ട് സംസാരിക്കാം നിന്റെ സീൻസ് ഒക്കെ കൂട്ടാവുന്ന നീ ഒന്ന് സമാധാനപ്പെട് ഷൂട്ടിംഗ് മതിയാക്കി പോവല്ല ഈ ഹോട്ടലിൽ വിട്ട് പോവാ ഇവിടെ ചോര ഓടിക്കുന്ന സാധനങ്ങളുണ്ട് അതാരാ എന്റെ അമ്മ വിദുര സുരയുടെ പ്രേതം നിങ്ങളോട് ഇറങ്ങാനല്ലേ പറഞ്ഞത് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി ഇപ്പൊ കാണില്ലല്ലോ ആരേ മോളെ മരിച്ചു പോയി ഒരുത്തനെ അതെ ഈ പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞിട്ട് മാറിയ പോരെ റൂം ഓ അവനോട് പോയി ചാപം പറ വായ വേഗം അല്ല അയ്യോ ഫോൺ അല്ല മുറിയൊക്കെ പൂട്ടണ്ടേ ഇവളുടെ ഒരു കാലിവിടെ പോയി അല്ല ഇനിയിപ്പോ പൂട്ടുന്ന എന്തിനാ താക്കോൽ കൊടുത്താ പോരെ ആ ഇല്ല പിന്നെ
ഗസ്റ്റിന്റെ ജ്യൂസ് ദർബേഗുജ എന്റെ പണി പോകൂലോ. അതെ, ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, റൂം വെക്കേറ്റീവ് ആണ്. അതെന്താ മാഡം പെട്ടെന്ന്? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സൈൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഹലോ ഹലോ, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ണി പേരൂർക്കട വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. ആണോ? സാധാരണ ആ വേട്ടവളിനെ അങ്ങനെ വിളിക്കാറില്ല, അതുകൊണ്ടാണ്. മേല മേടം അല്ലേ? ആണ്, അതെ അതെ അതെ. ഈ കുട്ടിയുടെ ഒരു കാര്യം. സൈൻ ചെയ്തോളൂ. താങ്ക്സ്. തെളിയല്ലോ അല്ലേ. ഒരു കസ്റ്റമർ ഉണ്ട്, പെട്ടെന്ന് വാ. ചെന്നാ മതി മാഡം. വാ. ഓക്കെ, താങ്ക്. പെട്ടെന്നൊരു മഴ. നാക്ക് വെച്ചോണ്ട് മിണ്ടാതിരിക്കോ. ഇതാണ്. ചെറുതായി പോയോ? ഷൂട്ടിംഗ് നടക്കുവോ? അമ്മയുടെ ഒരു കാര്യം, മിണ്ടാതിരിക്കോ. അടക്കോ. അതെ ചെറുക്ക, പെട്ടി തനിക്കല്ലേ. ശരി മാഡം. നല്ല രസമുണ്ടല്ലേ ഇവിടെ. സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ടല്ലോ. ശോ, ആദ്യമേ ഇവിടെ വന്നാ മതിയായിരുന്നു. ശരിയാ. അതൊക്കെ നല്ല രസമുണ്ടല്ലേ. പടം മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തംകുളത്തി പടാന്ന് പറഞ്ഞ പോലെ. ഇതാരാ? കുമാരി നയനയും അവളുടെ അമ്മയും ഇങ്ങോട്ട് വന്നോ? ബാങ്കിലെ കൂലിപ്പണിക്കാരൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു. എന്റെ മോളിപ്പോ സീരിയലല്ല, സിനിമയിലാ അഭിനയിക്കുന്നത്. അത് കണ്ടപ്പോ പറഞ്ഞായിരുന്നല്ലോ. വീണ്ടും ഇതിനെ ഓർമ്മിപ്പിക്കുന്നു. ഇനി കുറച്ചു ദിവസം ഇവിടെ കാണുമോ? നീയൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പില്ല. അമ്മേ, ആ ഫോണും എടുത്തേ. എന്തിനാ? ആ റിസപ്ഷനിലൊന്ന് വിളിച്ചേ. ആ വിളിക്ക വിളിക്ക, നമ്പർ ഫീഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ഫോൺ സ്പീക്കർ ഇടുമേ. ഹലോ. അതെ, ഞാൻ ഇപ്പൊ റൂം എടുത്ത നയനയാണ്. ഈ ജോസ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ റൂം എടുത്തിട്ടില്ലേ? അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ആ, സാറിന്റെ വൈഫുണ്ട്. അയ്യോ, അതിനവര് ഭാര്യയും ഭർത്താവൊന്നും അല്ല, വേറൊരുത്തന്റെ ഭാര്യ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്നവനാ. അതെ, അവനെ പുള്ളവന്മാർക്ക് എന്തിനാ റൂം കൊടുക്കുന്നത്? മാനേജറുടെ ക്ലയന്റാ മാം. ആരുടെ ക്ലയന്റ് ആയാലും പെട്ടെന്ന് പറഞ്ഞുവിടെ നോക്ക്, അല്ലെങ്കിലേ പോലീസ് ഇവിടെ എത്തും ഏത് നിമിഷവും. അവരത്ര കുഴപ്പക്കാരാണെന്ന് തോന്നിയില്ല. ആണോ? ഹോട്ടലിന് മോശപ്പേരുണ്ടാവുമ്പോ തോന്നിക്കോളും കേട്ടോ. അതെ, കൂടെ ഉള്ളവള് ഭൂലോക പഴയ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അവള് ഭർത്താക്കന്മാരെ മാറ്റുന്നത് അറിയുമോ? പിന്നെ സംസാരിക്കുമ്പോ ഇതുപോലെ നല്ലൊരു പെണ്ണില്ലെന്ന് തോന്നും. അങ്ങനെ തന്നെ അവൾ എല്ലാ ആണുങ്ങളെയും വീഴ്ത്തുന്നത്. ഹാ, സൂക്ഷിച്ചാ നിങ്ങക്ക് കൊള്ളാം. ഹലോ. വിദുരസുരയുടെ പ്രേതം അവനെ അവളെയും തേടി വന്നതായിരിക്കോ? പ്രേതങ്ങൾ അങ്ങനെ വരുമോ? അവന്റെ പ്രേതമല്ലേ, വരികയും ചെയ്യും, ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യും. യേശുര, ഇനി ഇവിടെ നിന്ന് മാറേണ്ടി വരുമോ? അമ്മ, മഴ. അത് കളവോ? വേണ്ട. നമ്മുടെ യാത്ര സുഖം കളയാനായിട്ട് അപ്രതീക്ഷിതമായിട്ട് രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട്. ഒരു യക്ഷിയും അവളുടെ ചോര കുടിക്കാൻ പറഞ്ഞൊരു മോളും. ആ ദുർഗയും മോളും. ഓ, അപ്പൊ അവര് താമസിക്കുന്നത് ഇവിടെയായിരുന്നോ? ഇനി കാണുകയാണെങ്കിൽ ഇടയാനൊന്നും നിക്കണ്ട.
അല്ലെങ്കിൽ തന്നെ ബന്ധമൊക്കെ അവസാനിപ്പിച്ചില്ലേ. അവൾക്ക് ഭർത്താവും കുട്ടികളൊക്കെ ഒരു ബാധ്യതയാ. എങ്കിലും സ്വന്തം കുഞ്ഞിനെ കാണാൻ ഒരു അമ്മയ്ക്ക് തോന്നില്ല സർ. ഇപ്പൊ തന്നെ ലച്ചുമോൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. ലച്ചുമോള് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്താ. നന്ദന്റെ മോള്, രണ്ട് ആന്റിമാര്, പിന്നെ ഉമ്മൂമ്മ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും മോളിപ്പ ഹാപ്പിയാ. ഇവിടേക്ക് വന്ന ശേഷം പക്ഷെ താൻ പലപ്പോഴും പറഞ്ഞു, ലച്ചുമോളുടെ മുഖം ഓർക്കുമ്പോ ഇനിയൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാൻ വയ്യാന്ന്. അങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്ക്. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്ന ക്യാരക്ടർ അല്ല എൻ്റെത്. അതുകൊണ്ട് തമ്പയക്കൊന്നും വേണ്ട. തൻ്റെ മനസ്സ് കീഴടങ്ങുന്നവരെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തിക്കൊള്ളാം. ഇതിനകത്തിരുന്നിട്ട് എന്തോ ഒരു ശ്വാസമുട്ടൽ പോലെ. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. തന്നെ റെഡിയായിട്ട് ഇറങ്ങാൻ നോക്ക. നമുക്കൊരു ഫിലിമിന് പോവാം. അതിനുള്ളൊരു മൂഡില്ല. നല്ലൊരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നല്ല റിവ്യൂസാ. പ്രണയം ആ വിഷയം. നമുക്കിടയിൽ ഇല്ലാത്തതാണല്ലോ. നമുക്കിടയിൽ പ്രണയം ഇല്ലാന്ന് ആരാ പറഞ്ഞേ? ഞാൻ സാറിനെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്. സ്നേഹവും പ്രണയം രണ്ടാണോ? അല്ലാന്നാണ് വിശ്വാസം. എങ്കിലും ആ വാക്കുകൾ തമ്മിൽ നല്ല അന്തരമുണ്ട്. കാമുകിയും കാമുകനും തമ്മിലുള്ള അടുപ്പമാണ് പ്രണയം. അതിനെ സ്നേഹമൊന്നും വിളിച്ചൂടെ? തനിക്ക് ലച്ചുമോളോടുള്ളത് സ്നേഹമാ, എന്നോടും സ്നേഹം. അതിനപ്പുറമുള്ള ഒരാളില് അതല്ലേ പ്രണയം. അതെന്തെങ്കിലും ആവട്ടെ, താൻ പെട്ടെന്ന് റെഡിയാവും. ആ പുല്ലന്മാരൊക്കെ എന്നെ പറഞ്ഞു വിടുവോ എന്തോ? അടുത്ത നാടക സീസൺ തുടങ്ങണ വരെ എവിടെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. ഇതവരല്ലേ? രണ്ടാളിപ്പോ ഇവിടെയാണോ? ഞങ്ങൾക്ക് എന്താ ഇവിടെ വരാൻ പാടില്ലേ? ഓ പെണ്ണങ്ങല്ലേ ജോസാറേ, ഞാൻ നിങ്ങളെ കാണാനിരിക്കുന്നു. ഞാൻ എങ്ങോട്ട് പോയാലും ധവന്റെ പ്രേതം എന്റെ കൂടെ ഉണ്ട്. ദേ ഇവിടെ ഒരു ഹോട്ടലിലെ റൂം ബോയാണ് ഞാൻ. അവിടെയും ആവും വന്ന്. സത്യം. അതെ, ഞാൻ രാത്രി പുറത്തിറങ്ങി നോക്കി, അവൻ പുറത്തു നിൽക്കുന്നു. ഞാനൊന്നും നോക്കി, അവൻ എന്നെയും നോക്കി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു. കൂടെ നടന്നതല്ലേ, അത്ര പെട്ടെന്നൊന്നും തന്നെ വിട്ടു പോകത്തില്ല. ഏത് ഹോട്ടലാണോ താൻ? അത് പറ്റോ? ഏത് ഹോട്ടലാന്ന് ചോദിച്ചാ പേര് മറന്നുപോയി. പക്ഷേ അതൊരു ഹോട്ടലാ, ഒരു ഒന്നൊന്നര ഹോട്ടൽ. ഞാൻ കിടക്കണ മുറിയെ പ്രേതശല്യമുള്ള മുറിയാന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അവൻ അവിടെയും കയറി വരുമെന്ന് വിചാരിച്ചില്ല. അവനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും അല്ല, അവന്റെ ഗണത്തിൽപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഓ, അതൊന്നും എനിക്കറിയത്തില്ല. എന്റെ നല്ല ജീവൻ അങ്ങ് പോയിരിക്കുക. ശരിക്കും പ്രേതമെന്ന് തോന്നത്തില്ല സാറേ. വട്ടു പറയാതെ പോടും. ഓ, ദേ എന്റെ അമ്മച്ചിയാണെ വട്ടല്ല, ഞാൻ അവനെ കണ്ടതാ. ദേ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിച്ചോ. ഞങ്ങൾക്ക് അവനെ പേടിയില്ല. ഞങ്ങളുടെ മുന്നിലേക്ക് അവൻ വരാനും പോകുന്നില്ല. ഓ, അവൻ എന്റെ പിന്നാലെ നടക്കണെന്തിനാ? ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ? നിങ്ങളൊക്കെയല്ലേ അവനെ ഇട്ട് വട്ടം കറക്കിയത്. എന്റെ ചോരയാണ് ഇപ്പൊ അവന് വേണ്ടത്. അവന് ചേരുന്ന ബ്ലഡ് അല്ലേ അവന് കുടിക്കാൻ പറ്റൂ. താൻ കൊടുക്കടോ. ആ പുല്ലൻ ഇനി ചത്തില്ലേ? അത് പ്രേതമല്ലേ? അങ്ങനൊരു സംശയം തനിക്ക് വേണ്ട. മരിച്ചു കിടക്കുന്ന അവനെ ഞാൻ കണ്ടതാ, മരിച്ചെന്ന് ഉറപ്പാക്കിയതുവാ. ആ എന്നാ പിന്നെ പ്രേതം തന്നെയായിരിക്കും. ആ ഉറപ്പ്. ഓ, എന്റെ ഒരു ഗതികേട്.
വിദുര സുരേനെ ആരെ ശല്യം ചെയ്യില്ല. പിന്നെ അവന്റെ ആത്മാവുണ്ടോ പ്രേതമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആ ദുഷ്ടന്റെ ആത്മാവിനെ പോലും കാണാൻ അവസരം ഉണ്ടാവരുതെന്നാ എന്റെ പ്രാർത്ഥന. പിന്തുടർന്നവൻ ഇവിടെയും വന്നോ? സാറിന്റെ മൈൻഡ് ഇതാ വീണ്ടും മാറി. മരിച്ചവനെ വിട്ടിട്ട് ജീവിച്ചിരിക്കുന്നവരെ പറ്റി നമുക്ക് ചിന്തിക്കാം. അവൻ ഈ ഭൂമി വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് മരിച്ച ശേഷം അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഒഴിപ്പിച്ചു വിടണമെങ്കിലേ ഒരു ഒന്നൊന്നര കർമ്മം ചെയ്യേണ്ടി വരും. അവനെ കുറിച്ചുള്ള ചിന്തകളും സംസാരവും നമുക്ക് ഉപേക്ഷിക്കാം സർ. അവൻ മരിച്ചു. ഇനി അതുപോലൊരാളെ കണ്ടതുകൊണ്ട് നമുക്ക് എന്താ കുഴപ്പം?